Assalamualaikum. Welcome back to my channel. Masala dosa ishtalliyathavar aayittu aarum undavilla. Ellarkkum ishtallonnayirikkum masala dosa alle. Appo aa masala dosinte ullilulla filling engane undakkunnu nokkam. കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് ഇപ്പോ ഇത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആളൊന്ന് ചെറുങ്ങനെ വഴണ്ടി വന്നാൽ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കി അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും അതേപോലെ ഒരു 5 പച്ചമുളകും അടുത്തത് ഇപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടാണ് നിങ്ങൾ പച്ചമുളക് എടുക്കേണ്ടത് ഇടിയും പച്ചമുളകിൻ്റെയും അതേപോലെ വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം പോകുന്ന സമയത്ത് നമുക്കതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് നമുക്ക് നന്നായിട്ടൊന്ന് ഒടിച്ചെടുത്താലും മതി അപ്പം ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം വേവിച്ച് വെച്ച ഗ്രീൻ പീസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗ്രീൻ പീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിൽ കണക്കാക്കിയിട്ടാണ് ഇത് എടുത്തത് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ആക്കാം അപ്പം ഇതാണ് നമ്മുടെ മസാല ദോശൻ്റെ മസാല അപ്പോൾ ഈ സെയിം മസാല വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ കട്ട്ലേറ്റും അതേപോലെ വെജിറ്റബിൾ സമൂസ ഒക്കെ ഉണ്ടാക്കാം ഞാൻ ഇങ്ങനെ തന്നെയാണ് കട്ട്ലേറ്റിനും സമൂസയ്ക്കൊക്കെ ഉണ്ടാക്കാറും അപ്പം ഇനി നമുക്ക് ഈ ഒരു മസാല വെച്ചിട്ട് എങ്ങനെയാണ് മസാല ദോശ ഉണ്ടാക്കുന്നതെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത് എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കപ്പ് ഉഴുന്നും 2 കപ്പ് പച്ചരിയും 5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് 1/2 കപ്പ് ചോറും കൂടിയും കൂട്ടിയിട്ട് അരിച്ചെടുത്ത ദോശമാവാണിത് ഓവർനൈറ്റ് വെച്ചൊരു ദോശമാവാണ് ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാം ദോശ നല്ലൊരു ദോശ വേണം ദോശ തിന്നാൻ ആശയുണ്ടോ ദോശ എന്നൊരു പേര് കേട്ടാൽ നാക്കിലൂടൊരു കപ്പലോടും ആശയുണ്ടോ ഒരു ദോശ തിന്നാൻ ദോശ നല്ലൊരു ദോശ വേണം ദോശ തിന്നാൻ ആശയുണ്ടോ ദോശ എന്നൊരു പേര് കേട്ടാൽ വാശിയോടെ വയറുപാടും ദോശ തിന്നാൻ ആശയുണ്ടോ നല്ല ദോശ ഉണ്ണലരി മാവ് ഉഴുന്ന് മാവ് കലക്കി സുട്ടൊരു ദോശ കൊതിച്ചു നിന്നാൽ മതിച്ചു വന്ന് ചിരിച്ചു കാട്ടണ ദോശ മസാല ദോശ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെയുള്ള മസാല ഉണ്ടാക്കിയിട്ട് മസാല ദോശ ഉണ്ടാക്കി നോക്കണം അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്കും ചെയ്യാം ഇനി എൻ്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ആക്കിയാൽ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ താങ്ക് യു